സ്വപ്നയുടെ കത്ത് പുറത്തുവിട്ട പി സി ജോർജ്. സ്വപ്ന ഒപ്പിട്ട 3 പേജുള്ള കത്താണ് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഈ NIA അന്വേഷിക്കുന്ന കള്ളത്തരം അത് CBI അന്വേഷിക്കണം എന്നൊരു ആവശ്യമാണ് അവരുടെ മനസ്സിലുള്ളത്. CBI എടുത്തത് അന്വേഷിക്കുന്നതിന് ഹൈക്കോടതി കേസ് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചു. ഞാൻ തന്നെ ഞാൻ ഇവിടെ പത്രങ്ങളെ CBI അന്വേഷിക്കുന്ന കേസ് കൊടുക്കാൻ പോകുന്ന ഇവിടെ പറഞ്ഞേ ഓർക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് എറണാകുളത്ത് ഇവര് വക്കീലിനെ കാണാൻ വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് തരാമെന്നു. ആ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് നമ്മുടെ അഡ്വക്കേഷനെ ചെയ്യപ്പെടുത്തി. കാരണം കേസ് ഫയൽ ചെയ്യാൻ അഡ്വക്കേറ്റ്സ് വൈകിട്ട് ഞാൻ എറണാകുളത്ത് PW റെസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യും. ഇവര് വരാതെ 11 മണിക്ക് വരാൻ തോന്നി. വരാതെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ വക്കീലിന്റെ അടുത്താണ്, 4 മണിക്ക് വിളിച്ചപ്പോൾ വക്കീലിന്റെ അടുത്താണ് പറഞ്ഞു, 5 മണിക്ക് വിളിച്ചപ്പോൾ അവർ ഞാൻ കൊല്ലത്താണ്. എന്നെ കാണാതെ അവർ രക്ഷപ്പെട്ടു. അപ്പൊ അവര് വിശ്വസിച്ചു ഞാൻ ഹൈക്കോടതി പോകും. ഇത് എല്ലാ എന്നെ ഇപ്പോഴും ഹൈക്കോടതി പോവാം, പക്ഷെ അവരെ വിശ്വസിക്കാൻ പറ്റൂ. കാരണം അവരെ എന്നെ കാണാതെ പോയിരിക്കുന്നതാണ്. അപ്പൊ അഡ്വക്കേറ്റ്സ് ഒക്കെ കാണേ, അഡ്വക്കേറ്റ്സ് പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ കേസ് കൊടുത്താൽ ശരിയാകില്ല, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാം. മനസ്സിലായി? അതെന്ന് നടന്ന? അതങ്ങനെ അടുത്ത വേറെ കേട്ടി ഡേറ്റ് ഒന്നും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അല്ലേ? രസകരമെന്നറിയാം. ഇവര് സ്വപ്ന എന്നോട് ആദ്യം സ്വപ്ന സുരേഷ് പറഞ്ഞ തിരുവനന്തപുരത്ത് വെച്ചിരുന്നു 8-ാമത്തെ ബാഗേജ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് കഴിയുമ്പോ ബാഗേജ് സ്ഥലത്തും ഈ സ്വപ്നയോട് മുറി. ഞാൻ നിങ്ങളെ എത്ര തവണ ഇത് കൊണ്ടുപോയി സത്യം പറയാമോ? അപ്പൊ ഈ പെൺകുട്ടി ചിരിക്കുക ഒന്നും പറയുന്നില്ല. അവൾ ചരിത്രമുള്ള ചരിത്രം, നീ സത്യം പറഞ്ഞു, നീ എന്തിനാ പ്രതി പല കാര്യമുണ്ട്, എത്ര പ്രാവശ്യം കൊണ്ടുവന്നില്ല നിന്നെ അറിയില്ല, സത്യം പറയണം. ആ പറഞ്ഞു 10 തവണ കൊണ്ടു പോകുന്നു ചാടി. ഇത് കഴിഞ്ഞ് ഈ സ്വപ്ന അസോസിയേഷൻ പറഞ്ഞു ഇത് 22-ാമത്തെ ബാഗേജാണ് പിടിച്ചിരിക്കുന്നത്, 21-ാണ് കൂടുതലായി ഇറങ്ങി കൊടുത്തു. മനസ്സിലായി? അപ്പൊ 21 ബാഗേജ് 30 പ്രധാന ഇല്ല. നിങ്ങൾ 14 ദിവസം കിടന്നാലും അതിന് പരിഹാരം അവരെ കാണിച്ചതേ. മനസ്സിലായോ? എന്നെ ഒരു ദിവസം നിരപരാധിയായി എന്നെ ഒരു ദിവസം നിങ്ങൾ സബ് ജയിലിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചെങ്കിൽ, എന്നെ പീഡിപ്പിച്ചില്ലോ, പീഡനമാണ് ഇത്. നിങ്ങൾ 14 ദിവസം കിടന്നാലും തീരിക്കണം, ഞാൻ കാണിച്ചുതരാം. അത് ഇതിന് മറുപടി ഉള്ളൂ. നന്ദി, നമസ്കാരം. അന്ന് ഇവർ ചർച്ച ചെയ്ത് ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എറണാകുളത്ത് വീണ്ടും റെസ്റ്റ് ഹൗസിൽ പ്രമുഖരായ അഡ്വക്കേറ്റ്സുമായിട്ട് ഞാൻ സിറ്റിംഗ് നടത്തിയവിടെ സ്വപ്ന അവിടെ വന്ന് സ്വപ്ന വന്ന് അവരെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം കേസ് വരിക. അതിന്റെ കേസ് ഡ്രാഫ്റ്റ് ചെയ്യും. അപ്പോ ഇവര് വന്നി വരാതിരുന്ന് അവർ പറയണ്ട, പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വക്കീലിനെ കാണാൻ അവർ വന്നെ, അവർ കേസ് നടത്തുന്നു. ആ വക്കീല് പറഞ്ഞു ഇപ്പോ കേസ് ഫയൽ ചെയ്യുന്നത് നമുക്ക് ഉടകരല്ല, അതിപ്പോ ചെയ്യരുതെന്നു, അതുകൊണ്ട് അവർ കാണാതെ സ്ഥലം വരും. അങ്ങനെ കാണാതെ ഒരാൾക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അവർ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കേസ് സിബിഐ അന്വേഷിക്കണം. സിബിഐ അന്വേഷിച്ചാൽ മാത്രം പോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മാറി. അവർ എന്റെ അടുത്ത് വന്നത് നിയമസഹായം മാത്രമല്ല അവരുടെ വേദനകൾ പറയാൻ വേണ്ടിയാണ്. കരയിൽ ഞാൻ അത് അത് കൂടുതൽ പെൺകുട്ടികൾ ഞാൻ വർത്താനം പറയാൻ ശരിയല്ല. എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്താ ചെയ്യാൻ? ഞാൻ ഇതുപോലെ പറയും, പറ്റുന്നത് പറയും, ചെയ്യാൻ പറയും. ഞാൻ അവർക്ക് വേണ്ടി ഹൈക്കോടതി കേസ് കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. അതിന്റെ കാര്യം ഹൈക്കോടതി കൊടുക്കുന്ന ഒരു തെറ്റും ചെയ്യാതെ എന്നെ ബലമായി ഒന്ന് ആലോചിച്ചു. ഈ രാജ്യത്തെ 100 പോലീസുകാർ അപ്പഴും ഇപ്പഴും നിന്ന് നിന്ന് ചോദിച്ചോണ്ട് പോവാ. ഞാൻ ആസ്വദിച്ചു പോവാ, ഒന്ന് ആലോചിച്ച് അവിടെ ചെന്ന് പോലീസ് പോലീസിന്റെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് പോലീസ് ബാരി ചെന്നു അവിടെ നിന്ന് എന്നെ കുളിക്കാൻ സംബന്ധിച്ചു. കുളിച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ പിന്നെ മത്സരത്തിന് മത്സരം വന്നി പൊക്കസ സഹോദര പൊക്കണം. ഞാൻ അവിടെ പോലീസ് എന്നെ തിരിച്ചില്ലാത്തോട്ടു സമാധാനം എത്ര കൂട്ടനായിട്ട് സൂക്കൾ നിന്നോ ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞപ്പോ ഇതാ എന്താ എറണാകുളത്തില്ല, ഞാനിവിടെ എറണാകുളത്ത് ചെന്നപ്പം പോകുന്ന വഴിക്ക് ജാമ്യം ക്യാൻസൽ ചെയ്ത് ഞാൻ പറഞ്ഞു ജാമ്യം ക്യാൻസൽ അറസ്റ്റ് ചെയ്യട്ടെ. അറിയാൻ പറഞ്ഞു ഞാൻ അവിടെ എറണാകുളത്ത് കമ്മീഷൻ ചെയ്യുന്നു. അവിടുന്ന് നോക്കിയപ്പോ ഇതേ വിഴിഞ്ഞം സർവീസ് കുട്ടിതരത്തിൽ 100 പോലീസുകാർ അവിടെ എനിക്ക് ചുറ്റും. അവിടെ BJP നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ സുരേന്ദ്രനെ വിട്ട് നേതൃത്വത്തിൽ. ഇനി കണക്ഷൻ ഇനി മാനർ
with the smuggling activity. Gold smuggling was carried out by the diplomat and they were smoothly handling it with the help of Mr. S category facilities that was arranged by Shivashankar sir. അതായത് യു എയുടെ കോൺസുലേറ്റ് എന്ന് പറഞ്ഞ അവർക്ക് ഈ കളക്ടറുടെ പവറിൽ ഉള്ളതിന് ഒന്നുമില്ല. ഈ പക്ഷെ ഈ ഈയുടെ ശിവശങ്കർ അറേഞ്ച് ചെയ്തിരിക്കുക ഗ്രീൻ ചാനൽ എയർപോർട്ടിൽ എല്ലാം കൊടുത്തു. ഇതെല്ലാം പേഴ്സണൽ അതായത് ഗസ്റ്റ് അഫയേഴ്സ് മിനിസ്റ്ററിന്റെ അനുവാദം ഇല്ലാതെ ശിവശങ്കർ അറേഞ്ച് മുഖ്യമന്ത്രി കോപ്പി ചെയ്തു കൊടുത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് വേറെ ഇത് ഇതിന്റെ കോപ്പി ഉണ്ടോ അവിടെ കൊടുത്തത് എല്ലാവർക്കും ഇതിന്റെ കോപ്പിയാണ് ഞാൻ ചൊല്ലിട്ട് ആ ശിവശങ്കറിനെ പിന്നെ എന്തിനു മുഖ്യമന്ത്രി സ്റ്റാഫിൽ എടുത്തു എന്തിനെ മൂന്ന് മാസം കഴിയുമ്പോൾ ജയിലിൽ അടയപ്പെടുത്തി സർവീസ് കയറ്റി കേസെടുത്ത് തീരുന്നവരെങ്കിലും പുറത്തുനിന്ന് ബാധ്യത കാണിക്കാം. തിരുവനന്തപുരത്ത് വെച്ച് നേരിൽ കണ്ടപ്പോഴാണ് തനിക്ക് കത്ത് നൽകിയത്. രണ്ട് തവണയായി രണ്ട് കത്തുകൾ തന്നു. സ്വർണ്ണക്കടത്ത് CBI അന്വേഷിക്കണമെന്നായിരുന്നു സ്വപ്നയുടെ ആവശ്യം. സ്വപ്ന വീണ്ടും തന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയെന്നും PC ജോർജ് പറഞ്ഞു. സ്വപ്ന ഒപ്പിട്ട 3 പേജുള്ള കത്തും കോട്ടയത്തെ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PC ജോർജ് പുറത്തുവിട്ടു. 22 തവണയായി 30 കിലോ വീതമുള്ള ബാഗുകളിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 660 കിലോ സ്വർണം കുറഞ്ഞത് കടത്തിയിട്ടുണ്ടെന്ന് സ്വപ്ന തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും PC ജോർജ് പറഞ്ഞു. രഹസ്യമൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ കത്തിലുണ്ട്. ഏറ്റവും വലിയ കള്ളക്കടത്തുകാരനായ സരിത്തിനെ ഈ കേസിൽ മാപ്പുസാക്ഷിയാക്കി മുഖ്യമന്ത്രി ഒത്തുകളിക്കുകയാണെന്നും PC ജോർജ് ആരോപിച്ചു. മുഖ്യമന്ത്രിയും മക്കളും എങ്ങനെ ശതകോടീശ്വരരായി എന്ന് പരിശോധിക്കണം. പിണറായി എവിടെയൊക്കെ ഓരോ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. വൈദ്യുതി മന്ത്രിയായപ്പോഴും ലാവ്ലിൻ ഇടപാടും ഉദാഹരണമാണ്. പിണറായിയുടെ കൊള്ളക്കെതിരെ പ്രതികരിക്കേണ്ടത് DYFI ആണെന്നും അദ്ദേഹം പരിഹസിച്ചു. BMTV ന്യൂസ് കോട്ടയം.